നമസ്കാരം, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് വിക്സ്. അയ്യോ സോറി, ഇതാണ് വിക്സ്. വിക്സ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ? ഒട്ടുമിക്ക എല്ലാവരും, ഒരു 100% അല്ല 99% പേരുടെ വീട്ടിലും വിക്സ് എന്തായാലും ഉണ്ടാവും. അപ്പൊ വിക്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ അറിയാം വിക്സ് കൊണ്ട്? നമുക്ക് തലവേദന വന്നാല് നമ്മുടെ തലയിൽ പറ്റും, ഞാനും പറ്റാറുണ്ട്. അപ്പോ ഇതല്ലാതെ നമുക്ക് ഒരുപാട് യൂസുകളുണ്ട് കേട്ടോ വിക്സിന്റെ. അപ്പൊ വിക്സിന്റെ ഒരു 10 ഉപയോഗങ്ങൾ നോക്കിയാലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും കേട്ടോ, എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മള് കോൾഡൊക്കെ വന്നു കഴിഞ്ഞാല് പറട്ടും, തലവേദന വന്നു കഴിഞ്ഞാല് പറട്ടും, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പൊ ഞാൻ ഇവിടെ മുക്കിന്റെ ഇവിടെയൊക്കെ പറട്ടും, എനിക്ക് വിക്സിന്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ വിക്സില് എന്താണ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് വെച്ചാല്, വിക്സില് കർപ്പൂരം എഴുതിയിട്ടുണ്ട്. കർപ്പൂർ, പിന്നെ മെന്തോള്, അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ വിക്സ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല സാധനങ്ങളാണ്, നമ്മുടെ പെട്ടെന്ന് നമുക്ക് തലവേദന ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കോൾഡൊക്കെ ഉണ്ടെങ്കിലും മാറാനും ഇത് യൂസ്ഫുൾ ആവും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഇനി പ്രത്യേകം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ താഴെ മകന് കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വന്ന് വീർക്കും, അങ്ങനെ ചൊറിഞ്ഞ് 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 അവനിങ്ങനെ മാന്തി മാന്തി അത് പൊട്ടിക്കണ വരെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അവന് ഭയങ്കര ഒരു അലർജി പോലെയാണ് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ഈ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പണിയാണ് ഇരുന്ന് ഇങ്ങനെ മാന്തി കൊടുത്തോണ്ടേ ഇരിക്കണം. അവനാന്ന് വെച്ചാൽ നിർത്തിക്കഴിഞ്ഞാൽ അപ്പം കരയും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോഴാണ് ഞാനിത് കണ്ടത്. നമുക്ക് ഇൻസെക്റ്റൊക്കെ ഈ കൊതുക് കടിക്കുക അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വിക്സ് എടുത്തിട്ട് നമ്മൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ ചൊറിച്ചിൽ മാറും. അത് വളരെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ രാത്രി എൻ്റെ പില്ലോടെ അടിയിൽ ഈ ഒരു വിക്സ് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. എന്നു വെച്ചാൽ പരമാവധി ഞങ്ങൾ കൊതു അവോയ്ഡ് ചെയ്യും. രാത്രി ആകുമ്പോഴേക്കും എല്ലാം പൂട്ടിയിട്ട് പിന്നെ കുറച്ച് ട്രിക്സൊക്കെ കൊതുക് പൂവാളൊക്കെ ചെയ്യും, അതുകൊണ്ട് കൊതുക് അധികം ഉണ്ടാവില്ല. എന്നാലും ഇടയ്ക്ക് ഒരു കൊതു വന്നു കഴിഞ്ഞാൽ പണി എനിക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും പില്ലോടെ അടിയിൽ ഇതുണ്ടാവും. അപ്പം അത് നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാട്ടോ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും നമ്മൾ കൊതുക് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വിക്സ് എടുത്ത് പരട്ടാം, കുട്ടികൾക്കായാലും നമുക്ക് ധൈര്യമായിട്ട് പരട്ടി കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം അതാണ് ആദ്യത്തെ ടിപ്പ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ടിപ്പുള്ളത്, ഇതൊക്കെ ടിപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ മാത്രം ആ ഒരു കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാട്ടോ ഈ ഒരു വിക്സ്. അല്ലാണ്ട് ഇത് നമുക്ക് അത്രയും യൂസ്ഫുൾ ആണെന്നല്ല ഞാൻ പറയുന്നത്, കോമ്പൻസേറ്റ് ചെയ്യാം. ഇപ്പൊ അടുത്ത പോയിന്റ് ഞാൻ അതാണ് പറയുന്നത്, നമുക്ക് ഇപ്പൊ കാലില് വിണ്ട് കീറലുണ്ട്, നമ്മുടെ കയ്യിൽ വിണ്ട് കീറാൻ തേക്കാനുള്ള മരുന്നില്ല, അപ്പൊ നമുക്ക് ഈ വിക്സ് തേക്കാം. അപ്പൊ വിക്സ് തേച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു സോക്സ് ഇട്ട് കിടന്ന് ഉറങ്ങാം, നമുക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കുഴിനഖം, ടോണിയിലുള്ളവർക്ക് ഈ ഒരു വിക്സ് നമ്മൾ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ, കുഴിനഖം ഉള്ള സ്ഥലത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ, പിന്നെ നമുക്ക് ബാക്ക് പെയിനോ ലെഗ് പെയിനോ മസിൽ ക്രാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ വേറെ ഓയിൽമെൻറ്റോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വിക്സ് ഇട്ട് തടവാം, അതും നമുക്ക് നല്ലൊരു പെയിൻ റിലീഫ് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഞാനും ഇത് ട്രൈ ചെയ്യാറുണ്ട്, വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ വിക്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്നൊരു ചെവി വേദന വന്നു നമ്മുടെ കയ്യിൽ. ഇപ്പോൾ എനിക്ക് അനുഭവമുള്ളതാണ് കേട്ടോ, പെട്ടെന്ന് രാത്രി എൻ്റെ മോൾക്ക് ചെവി വേദന വന്നു. ചെവി വേദന മരുന്ന് ഒന്നുമില്ല, രാത്രി ടൈമാണ്, ഒരു 12 മണി ആ സമയമായി കാണും. അപ്പോൾ എന്താ ചെയ്യുക, ഞാനെന്ത് ചെയ്തു, വിക്സ് എടുത്തു. ഇത് എനിക്ക് മുന്നേ ഓൾറെഡി അറിയാവുന്നതായതുകൊണ്ട് വിക്സ് എടുത്തു. ഞാൻ എന്താ വെച്ചാൽ, ഉള്ളിലല്ല കേട്ടോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിക്സ്, നമ്മൾ ഈ ഭാഗത്തിൽ ഈ പുറത്ത് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. കുറച്ച് എമൗണ്ട് എടുത്തിട്ട് പുറം ഭാഗത്ത് നന്നായിട്ട് രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവൾ പതുക്കെ സാവധാനം ഉറങ്ങിയിട്ടോ. അപ്പോൾ ഇതും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. ഇയർ പെയിന് നിങ്ങളുടെ കയ്യിൽ മെഡിസിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാം, മെഡിസിൻ ഇല്ലാത്ത കാര്യമാണ്. ഈ രാത്രിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് മെഡിസിൻ വാങ്ങിക്കാൻ പോകലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളപ്പോൾ ഇത് മനസ്സിൽ വെക്കുക, അല്ലാണ്ട് ഇയർ പെയിൻ വന്നു നേരെ ഇത് പോയി അപ്ലൈ ചെയ്യാൻ കേട്ടോ വേണ്ടേ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സ്ഥിരമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ് ഒക്കെ കുറയും. അതും എനിക്ക് അത്ര ആ ഒരു പോയിന്റ് എനിക്ക് അത്ര വലിയ ഇതായില്ല. നമ്മൾ സ്ഥിരമായി ആ സ്ട്രെച്ച് മാർക്സ് പോകണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ യോജിക്കുന്നില്ല. അതിനൊക്കെ വേറെ കുറേ ടിപ്സുകളൊക്കെ ഉണ്ട്, ഞാനും കുറേ ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്ട്രെച്ച് മാർക്സ് പോകാനൊക്കെ. അപ്പോൾ അത് ഒരു യൂസ് ആണെന്ന് മാത്രം, യൂസ് പറയുമ്പോൾ നമ്മൾ യൂസേഴ്സ് പറയണമല്ലോ, അപ്പോൾ അതൊരു യൂസാണ് കേട്ടോ.
പിന്നെ നമ്മൾ കൊതു കടിച്ചു എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിലൊക്കെ ചുവന്ന് ചുമപ്പ് ഉണ്ടാവുക, നല്ല റെഡ്നെസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സമയത്തായാലും നമ്മൾ ഇതൊന്ന് പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവും. പിന്നെ ഉള്ളത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ നമ്മളെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പൂച്ചയോ അതോ പട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അവർ നമ്മുടെ ഈ സെറ്റിയിലും അങ്ങനെയൊക്കെ വന്നിരിക്കില്ലേ, അപ്പോൾ അത് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ സെറ്റിയിൽ കുറച്ച് ഈ വിക്സും അങ്ങനത്തെ ആ ഒരു തുണിയിൽ പരട്ടിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ്, അപ്പോൾ അവർ ആ ഭാഗത്തേക്ക് വരില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സെറ്റിംഗ് സോഫയൊക്കെ നമുക്ക് ആ കാറ്റിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും കേട്ടോ. പിന്നെയുള്ളത് നമുക്ക് അരിമ്പാറയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇത് സ്ഥിരമായി പരട്ടി കഴിഞ്ഞാൽ ആ അരിമ്പാറ കൊഴിഞ്ഞു പോകും, അതും ഒരു പോയിന്റ് ആണ്. അതും എത്ര കണ്ട് യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല, ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഒരു യൂസ് ആണ്, പക്ഷെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വിക്സിന്റെ 10 ഉപയോഗങ്ങൾ. പക്ഷെ എനിക്ക് വിക്സ് കൊണ്ട് ഉപയോഗമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ വാട്സപ്പ് പോണതിന് ഇത് പരട്ടിയാ അറിയുമോന്ന് അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും ഇതിന്റെ കണ്ടന്റ് അങ്ങനത്തെയുള്ള കണ്ടന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ സാധ്യത ഉണ്ടല്ലോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടിപ്പുകളൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വിക്സിന്റെ ട്രിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ, ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.